Welcome guys, welcome to Black Powder YT. Black Powder YT na mattoru video like ningale evarey nammal swagatham cheyana. Angana nammada PUBG mobile il nammada pudhiya update vandirikkana 1.1 nu parayanittulla pudhiya update vandu. Appa kore adhigam kidile featureum adu pole enna korchu bugalum okke undu. Engil nalla adivulu kore feature vaitana ee prashathe update vandirikkana. Adu pole enna Metro Exodus game inde oru vera level mode enne inathu undu. Adu vera oru game thanaana. Appa adinu vedi naan separate oru video ait cheyinaayirikkum. Appa innu nammal parayanayittu povunna idinathu vandirulla chera chela adi poli feature aanu namukku game gameplay ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടുക്കം ഫീച്ചറുകളാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കവർ അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫീച്ചറിലേക്ക് പോകാം ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീലി വെപ്പൺസുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചറാണ് ഇനിയിപ്പോൾ നമ്മുടെ മീലി വെപ്പൺസ് നമുക്ക് ത്രോബേഴ്സുമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതെ നമ്മുടെ മീലി വെപ്പൺസ് നമുക്ക് നേരത്തെ ഒറ്റ ഒരെണ്ണം എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു ഇപ്പോൾ നമ്മുടെ ബാഗിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം എത്ര എണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ലെവൽ 3 ബാഗാണെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം പക്ഷേ അത്ര എണ്ണത്തിൻ്റെ ആവശ്യം വരത്തില്ല കേസ് ഒറ്റ എണ്ണത്തിൻ്റെ ആവശ്യം വരുള്ളൂ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മീലി വെപ്പൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് അറ്റാക്ക് ത്രോ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം അറ്റാക്കിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ മീലി വെപ്പൺ നേരത്തെ യൂസ് ചെയ്തതുപോലെ നമുക്കിങ്ങനെ അടിക്കാനേ പറ്റുള്ളൂ പക്ഷേ നിങ്ങളത് ത്രോയിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മളത് ഫയറിംഗ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ത്രോബേഴ്സ് ഒക്കെ എറിയുന്ന പോലെ തന്നെ ഇത് വലിച്ചെറിയുകയും അതുപോലെ തന്നെ ഒരു എനിമി ടേക്ക് ഡൗൺ ചെയ്യാനായിട്ടും പറ്റും അപ്പം ഫ്രൈങ് പാൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു എനിമീനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഗണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ എറിഞ്ഞ് ഒരുത്തിനെ താഴെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് പക്ഷേ എനിക്കിതിനകത്ത് ഫ്രൈങ് പാൻ എറിയുന്നതിനേക്കാളും കൂടുതൽ രസമായിട്ട് തോന്നിയത് സിക്കിള അല്ലെങ്കിൽ മറ്റേ വെട്ടുകത്തിയൊക്കെ എറിയുമ്പോഴാണ് പക്ഷേ അതാണ് പക്ക പോകുന്നത് കാണാൻ ഒരു രസം ഞാനിത് യൂസ് ചെയ്ത് എനിമി ഒന്നും ടേക്ക് ഡൗൺ ചെയ്തില്ല അപ്പം നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്തുക കാരണം അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് നേരം ടൈം എല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഒരുപാട് കളിക്കാൻ സമയം കിട്ടില്ല അപ്പം നിങ്ങളിത് ചെയ്തെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ഹോട്ട് ഡ്രോപ്പിൽ ഇറങ്ങി നമ്മുടെ ഈ സാധനമേ കിട്ടിയുള്ളെങ്കിൽ അതായത് നമുക്ക് മീലി വെപ്പൺസ് കിട്ടിയുള്ളെങ്കിൽ നമ്മൾ പേടിക്കേണ്ട അടുത്തുകൂടെക്കെല്ലാം പോകാതെ ഒറ്റ എയർ കൊടുത്താൽ മതി അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മാക്സിമം ട്രെയിനിങ് റൂമിൽ കയറി പ്രാക്ടീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എറിഞ്ഞൊരുത്തിനെ കൊള്ളിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ എറിഞ്ഞ സാധനം നമുക്ക് പിന്നെയും പോയി എടുക്കാനും പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ട്രെയിനിങ് റൂമിലായതുകൊണ്ടാണെന്ന് അറിയത്തില്ല പെട്ടെന്ന് ആ സാധനം തിരിച്ചു പോകുന്നു പക്ഷേ നമ്മൾ ഗെയിമിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് ദാ പെട്ടെന്ന് പോവുക എന്നിട്ട് എടുക്കുക സാധനം നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റോറേജിൽ ആ സാധനം അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻറ്റോറിൽ ആ സാധനം കിടക്കും എന്നിട്ട് നമുക്ക് വീണ്ടും എടുത്ത് എറിയുകയും ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇതാണ് മെയിനായിട്ട് വന്ന ത്രോബിൾസിൽ വന്നൊരു ഫീച്ചർ നല്ലൊരു ഫീച്ചറാണ് ഓൾറെഡി പബ്ജി പി സിയിലൊക്കെ വന്നിട്ടുള്ളതാണ് എന്തായാലും ലേറ്റ് ആയില്ലെങ്കിലും ലേറ്റ് ആയെങ്കിൽ പോലും നമുക്ക് പബ്ജി മൊബൈലിൽ ഈ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് നമ്മുടെ വെഹിക്കിളിൻ്റെ കൺട്രോൾസിലൊക്കെ കുറേ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എൻ്റെ വെഹിക്കിൾസിൻ്റെ കൺട്രോളൊക്കെ ഇപ്പോൾ ഇച്ചിരി കൂടിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് നമുക്ക് സെറ്റിങ്സിനകത്ത് പോയിട്ട് വെഹിക്കിൾസ് സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾക്ക് താഴെ ഫോളോ ഫ്രീ വ്യൂ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഫോളോ ആണ് നേരത്തെ നമ്മൾ ഡിഫോൾട്ടായിട്ട് കിടന്നിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ക്യാമറ ഇങ്ങോട്ടേ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെത്താനെ ആ ക്യാമറ തിരിച്ച് ഡിഫോൾട്ട് പൊസിഷനിൽ വരും അതായത് ബാക്കിൽ തന്നെ വരും പക്ഷേ നമ്മൾ ഫ്രീ വ്യൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് ക്യാമറ തിരിച്ച് വെക്കുന്നോ അതേ ആ ഒരു പൊസിഷനിൽ തന്നെ ക്യാമറ ചേഞ്ച് ആകാതിരിക്കും നമുക്ക് പിന്നെ നമ്മൾ നേരെ കാണണമെങ്കിൽ നമ്മൾ തന്നെ പിടിച്ച് തിരിച്ച് വെക്കേണ്ടി വരും അപ്പം ചിലർക്കത് ചിലപ്പോൾ അത് ചിലർക്ക് ആവശ്യപ്പെടാൻ ചിലർക്ക് അത് ആവശ്യമുണ്ടായേ ഇരിക്കത്തില്ല കാരണം എനിക്കത് എത്ര നല്ലൊരു ഫീച്ചറായിട്ടും തോന്നിയില്ല ആവശ്യകത ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല പിന്നെയുള്ള വന്ന ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ സീറ്റ് ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അത് ചെയ്യാനായിട്ട് നേരെ നമ്മുടെ വെഹിക്കിൾസ് എന്ന് പറയുന്ന സെറ്റിങ്സിലേക്ക് വീണ്ടും പോവുക അവിടെ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം ടാപ്പ് ആൻഡ് ഹോൾഡ് ടു ചേഞ്ച് ദ സീറ്റ് ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ സെറ്റിങ്സ് കാണിക്കുക ഇതാണ് സെറ്റിങ്സ് അത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വരിക എന്നിട്ട് നിങ്ങളുടെ അതായത് നിങ്ങൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ആ സീറ്റ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനിൽ നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനിൽ ലോങ് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ചെറിയ വിൻഡോ ഓപ്പൺ ആയി വരും അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റിലോട്ട് മാറിയിരിക്കും നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സീറ്റിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് സീറ്റിലേ ഇരിക്കാൻ പറ്റത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കത് ഹോൾഡ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിലുള്ള സീറ്റിലും വേണമെങ്കിലും കയറി ഇരിക്കാനായിട്ട് പറ്റും തന്നെ വന്നിട്ടുള്ളൊരു ഫീച്ചർ എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ഫീച്ചറായിരുന്നു കാരണം വണ്ടി ഓടിക്കുമ്പോൾ ആ ബട്ടൺ വളരെ ചെറുതായതുകൊണ്ട് തന്നെ എനിക്കത് എന്താ പറയുക ചിലപ്പോൾ അത് തിരിഞ്ഞെന്ന് വരത്തില്ല ചിലപ്പോൾ മരത്തിലൊക്കെ പോയിടിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഫീച്ചറായിരുന്നു ഈ വെഹിക്കിൾസിൻ്റെ കൺട്രോൾസ് കൂടെ ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു വളരെ നല്ലതായിരുന്നു എന്നാൽ ആ ഫീച്ചർ ഇപ്പോൾ നമ്മുടെ പബ്ജി മൊബൈൽ എടുത്താൽ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ എവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവെക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ സ്വാപ്പ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നമ്മുടെ
കൺട്രോൾസ് ചേഞ്ച് ചെയ്യാം ഫുള്ളായിട്ട്. അതുപോലെ നമുക്ക് നമ്മൾ നേരത്തെ നമ്മുടെ ഫയർ ബട്ടണൊക്കെ ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ കൺട്രോൾ ലേഔട്ട് ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാനാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ക്ലൗഡ് ലേഔട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് സേവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് മേജറായിട്ട് വന്നിട്ടുള്ള വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചേഞ്ച്. അപ്പോൾ അടുത്ത ചേഞ്ചിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി പിയുടെ റീലോഡിംഗ് സ്പീഡിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഡി പിയുടെ റീലോഡിംഗ് സ്പീഡ് കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ പഴയ വെർഷൻ ഉള്ളപ്പോഴേ ഞാൻ ഒരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചിരുന്നു ഡി പിയുടെ റീലോഡിംഗ് ഒന്ന് കാണാനായിട്ട്. നമുക്ക് ആ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ പഴയ വെർഷൻ ആണ്. അപ്പോൾ ഞാനിത് ഒരു ഡി പി എടുത്തു. നമുക്കിപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കി. അപ്പോൾ 5 സെക്കൻഡാണ്, 5.4 സെക്കൻഡാണ് നേരത്തെ ഡി പി റീലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 4.4 സെക്കൻഡ് ആയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്, ആ ഒരു 1 സെക്കൻഡ് നമുക്ക് വളരെ വാല്യുബിൾ ആണ് പബ്ജിയിൽ. അപ്പം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 സെക്കൻഡ് പബ്ജിയെ സംബന്ധിച്ച് അത് വാല്യുബിൾ തന്നെയാണ്. അപ്പം അവരത് കുറച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കുറയ്ക്കാനും പറ്റത്തില്ല, കാരണം ഒരു ലൈറ്റ് മെഷീൻ ഗണ്ണാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കാണാം. ഇപ്പം നമുക്ക് വെറും 4.4 സെക്കൻഡേ ഉള്ളൂ ആ ഒരു ഡി പി റീലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അടുത്ത വന്നൊരു പുതിയ ഫീച്ചറാണ്, നമുക്ക് ഇനിയും തൊട്ട് സ്പൈക്ക് കിട്ടും നമ്മുടെ ഗെയിമിൽ നിന്ന്. അതായത് നമ്മൾ ജസ്റ്റ് ലൂട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നിലത്ത് ഒരു സ്പൈക്ക് പോലത്തെ സാധനം കിട്ടും. അത് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടി എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ എടുത്ത് എറിഞ്ഞാലും മതി, അത് റോഡിൽ ഇങ്ങനെ നിരന്ന് അങ്ങ് കിടക്കും. അപ്പോൾ ബ്രിഡ്ജ് ബ്ലോക്കൊക്കെ ചെയ്യാനായിട്ട് പക്ക പൊളി സാധനമാണ്. ഇങ്ങനെയാണ് സാധനം നമുക്ക് കിടന്ന് കിട്ടുക. സാധനം ഇതുപോലെ എടുക്കുക, നമുക്ക് ത്രോബിൾസിൻ്റെ കൂട്ടത്തിലാണ് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ഒരു ഫയറിംഗ് ബട്ടൻ്റെ അവിടെ ആ ഒരു സ്പൈക്കിൻ്റെ ആ ഒരു പടമാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താ റോഡിലോട്ടൊന്ന് എറിഞ്ഞ് കാണിക്കാം. ഇവിടെ പൊരിഞ്ഞടി നടക്കുകയാണ് ആക്ച്വലി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് ബ്രിഡ്ജിലൊന്നും പോയി എടുക്കാനായിട്ടുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടിപ്പം നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് കയറ്റി കാണിക്കാം. നമ്മളിതുപോലെ ബ്രിഡ്ജിലൊക്കെ ഇടുവാണെങ്കിൽ 2 എണ്ണമൊക്കെ ഉണ്ട് പൊളിയായിരിക്കും, കണ്ടില്ലേ? ഇത് ഒറ്റവട്ടം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചുരുണ്ട് പറഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ്, അതായത് നമ്മുടെ റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് നമ്മുടെ മാപ്പിൽ ഓപ്പൺ ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാത്ത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ റൂം മാച്ചൊക്കെ കളിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. കാരണം റൂം മാച്ചൊക്കെ കളിക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു പാത്ത് സെറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരാളിപ്പോൾ ഒരു പാത്ത് സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് മാർക്കിംഗ് ഒറ്റ ഒരാൾക്ക് ഒരു മാർക്കിംഗ് അല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 മാർക്കിങ്ങോളം ഇടാനായിട്ട് പറ്റും. അപ്പം അത് നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ അത് ശരിയായില്ലെങ്കിൽ നമുക്കത് ബാക്ക് അടിച്ച് ഓരോരോ മാർക്കിങ്ങായിട്ട് മാറ്റുകയും ചെയ്യാതെ ഫുള്ളായിട്ട് കളയുകയും ചെയ്യാനായിട്ടും പറ്റും. പിന്നെ വന്നൊരു ഫീച്ചറാണ് നമ്മുടെ ഹാക്കേഴ്സിനെ പിടിക്കാനായിട്ട്. നമ്മുടെ ഗെയിമിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ പെർഫോമിംഗ് സെക്യൂരിറ്റി ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈഡിൽ ബാനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാക്കേഴ്സൊക്കെ ഗെയിമിലേക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പബ്ജിക്കാരത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, കാരണം എപ്പോഴും ഹാക്കേഴ്സ് നമ്മുടെ പബ്ജിയിലുള്ളതാണ്. സോ അതിനേക്കാളും വലിയ അതും പൊട്ടിക്കാൻ പറ്റിയ ഹാക്കുണ്ടെങ്കിൽ, അതും ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഹാക്കുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പബ്ജിക്കാർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഹാക്കേഴ്സിനെ കൊണ്ടുവരാതെ ഇരിക്കാനായിട്ട്. അപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, അടുത്ത പബ്ജിക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോബേൾസുമായിട്ട് അവർ ഗ്രനേഡിലും അതുപോലെ തന്നെ സ്മോക്കിലും സ്റ്റൺ ഗ്രനേഡിലും മുകളിലും എല്ലാത്തിലും ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ഗ്രനേഡിൻ്റെ ചേഞ്ച് ആണ്. നിങ്ങൾ ഗ്രനേഡ് ജസ്റ്റ് ത്രോ ചെയ്ത് നോക്കുക ഒരു ഗെയിമിൽ കയറിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. മോസ്റ്റ് എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. കാരണം നല്ലൊരു വിഷ്വൽ ചേഞ്ച് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഗ്രനേഡ് വലിച്ചെറിയുമ്പോൾ നേരത്തെ ഒരു സ്മോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നിലത്ത് കിടന്ന മണ്ണൊക്കെ ഇങ്ങനെ തെറിച്ച് ഒരു ചെറിയ ഒരു സ്പാർക്കിംഗ് ഒക്കെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിഷ്വലി അത് കാണാൻ നല്ലതാണെങ്കിൽ, പക്ഷേ അത് ഗെയിം പ്ലേ ചെറുതായിട്ടൊന്ന് ബാധിക്കും. കാരണം ഞാൻ ഗ്രനേഡ് ചിലപ്പോൾ യൂസ് ചെയ്യാറുള്ള നമ്മുടെ ഒരു കവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഗ്രനേഡ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്മോക്കിൻ്റെ ആ ഒരു കവറിൽ നമുക്ക് പെട്ടെന്ന് ഓടി മാറാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ പറ്റത്തില്ല. ഒരു ചെറിയൊരു സ്മോക്കേ ഉള്ളൂ, അതുപോലെ തന്നെ മണ്ണ് തെറിക്കുകയാണ്. അപ്പം നമുക്ക് ആ കവറിൻ്റെ യൂസ് ഇനി ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ കാണാൻ പക്ക ഒരു റിയൽ ലൈഫ് ആക്കിയിട്ടുണ്ട് അവർ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിലാണ്. നമുക്ക് നേരത്തെ അറിയാം സ്മോക്ക് എറിയാനായിട്ട് ഏകദേശം 6 സെക്കൻഡായിരുന്നു. എറിഞ്ഞു കഴിഞ്ഞ് അതായത് സ്മോക്ക് വരാനായിട്ട് ഏകദേശം 6 സെക്കൻഡായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ സ്മോക്ക് 6 സെക്കൻഡ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്മോക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ അത് നിലത്ത് വീണ് അതിൻ്റെ ആ ഒരു അനക്കം നിൽക്കുന്നു, അത് കുത്തിത്തെറിച്ച് അതിൻ്റെ അനക്കം നിൽക്കുന്നു, അപ്പോൾ ആ സ്മോക്ക് വരും. അതായത് നമുക്കിപ്പോൾ ഒരു കവറിലൊരു നമ്മുടെ ഒരു എനിമി ഇപ്പം സോറി നമ്മുടെ ടീമേറ്റ് ഇപ്പോൾ നോക്കായി കിടക്കുകയാണ്. നോക്കായി കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്മോക്ക് കൊടുക്കണമെങ്കിൽ 6 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞില്ല പബ്ജിയിലെ ഓരോ സെക്കൻഡ് നമുക്ക് വിലയേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പബ്ജിക്കാരെ കൊണ്ടുവന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എറിയുന്ന ആ ഒരു എറിഞ്ഞ ആ സാധനം അത് സ്മോക്ക് നിലത്തെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്മോക്ക് ബിൽഡാവും അതിനകത്തു നിന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് നമുക്ക് അവിടെ ലാഭിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഞാൻ ദാ സ്മോക്ക് എറിഞ്ഞു. സ്മോക്ക് അവിടെ ആ നിലത്ത് അതിൻ്റെ ആ ഒരു
കുത്തിത്തെറുപ്പ് നിന്ന് കഴിഞ്ഞു എന്നാൽ നിന്ന് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്മോക്ക് അവിടെ ബിൽഡാകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് പറയാം സ്മോക്കിൻ്റെ ആ ഒരു, അപ്പം നമ്മൾ തൊട്ടടുത്താണ് ഇടുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്മോക്ക് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അടുത്ത ചേഞ്ച് വന്നിരിക്കുന്ന മോളിയിലാണ്. മോളിയുടെ ആ ഒരു സ്പ്രെഡാവുന്ന ഒരു ഏരിയ അതിൽ സ്പ്രെഡ്നെസ് അവർ കൂട്ടിയിട്ടുണ്ട്. കാരണം അതെനിക്കൊരു ഗെയിമിൽ കയറിപ്പോൾ മനസ്സിലായി. കാരണം ഒരുത്തൻ മോളി എറിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഒരു പരിചയം വെച്ചിട്ട് ആ ഇച്ചിരി ഒന്ന് ഡിസ്റ്റൻസ് അടുത്തായിരുന്നു നിന്നിരുന്നത്, പക്ഷേ സാധനം കത്തിക്കേറിയും വന്നു. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക, ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആരെങ്കിലുമൊക്കെ മോളി എടുത്ത് കുക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ അടുത്ത് വരെ നമ്മുടെ വരുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങൾ നീക്കുക. പിന്നെ അടുത്തായിട്ട് ചേഞ്ച് വരുത്തിയിട്ടുള്ളൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രോബിൾസ് ഒക്കെ എടുക്കുന്ന ആ ഒരു സെക്ഷനിലാണ്. അതായത് നിങ്ങൾക്ക് നോർമലി നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഒരു ബട്ടൺ കാണും, അവിടെ പ്രസ് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കാണാം, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രോബിൾസ് എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ ബേസിക്സ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ക്യുക്ക് ത്രോ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ കാണാം. അവിടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ത്രോബിൾ ബട്ടൻ്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ റൗണ്ട് ആയിട്ടുണ്ട്, പക്ഷേ അതിൽ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം അതിന് നേരെ സ്വൈപ്പ് ചെയ്യണം, നമ്മൾ ആ ഒരു ലിസ്റ്റിലേക്ക് പോകും, എന്നിട്ട് അവിടെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് ഇഷ്ടമുള്ള സാധനം എടുക്കാനായിട്ട് പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് പെട്ടെന്ന് ഓടുന്ന സമയത്തൊക്കെ തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇപ്പോൾ ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി ഹാർഡാണ്. കാരണം അത് നമുക്ക് ഇച്ചിരി പ്രാക്ടീസ് ആയാലേ പെട്ടെന്ന് അത് സ്വൈപ്പ് ചെയ്ത് വേറൊരെണ്ണത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അവർ ഇച്ചുകൂടെ ഇത് സിമ്പിൾ ആക്കുവായിരുന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റിയേനെ. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പം നമുക്കത് എന്താ പറയുക, ആ ഒരു ലോങ് പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് വലിച്ചാലേ ആ ഒരു ഇതിനകത്തേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ അവിടെ തന്നെ നടന്ന് കറങ്ങത്തേ ഉള്ളൂ. സോ നല്ലൊരു ഫീച്ചറാണ്. ഇച്ചൂടെ ഒന്ന് അവരതിനെ ഒന്ന് ഇച്ചൂടെ ബിൽഡ് ചെയ്ത് നല്ലൊരു ഫീച്ചറാക്കി അവർക്ക് വേണം മാറ്റാമായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് വന്നിട്ടുള്ള ചേഞ്ച്. പിന്നെ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം പ്ലേയിൽ നിങ്ങൾ കയറി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഓഡിയോയുടെ ആ ഒരു എഫക്റ്റേ മാറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കൃത്യമായിട്ട് എവിടെ നിന്നാണ് ബുള്ളറ്റ്സ് വരുന്നതെന്ന് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കത് ഇച്ചിരി ഒരു ഓക്വേർഡായിട്ട് തോന്നിയേക്കാം. കാരണം നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ സൗണ്ട് കുറയുന്നതായിട്ട് ഫ്രണ്ടിൽ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി എന്താ പറയുക, നമുക്കൊരു ഡിസ്കംഫർട്ടായിട്ട് തോന്നിയെങ്കിലും കുറച്ച് ഒന്ന് രണ്ട് കളി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സെറ്റാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എവിടെ നിന്നാണ് എനിമി വരുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഒരു സംഭവം നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ മാർക്കിങ്സ് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മിനി മാപ്പിൽ നമ്മൾ കാണുന്ന ഫയറിങ്ങിൻ്റെ ആണെങ്കിൽ ഫയറിങ്ങിൻ്റെ തന്നെ കാണിക്കുക. അതുപോലെ തന്നെ എക്സ്പ്ലോഷൻ്റെ വല്ലതും ആണെങ്കിൽ അവിടെ എക്സ്പ്ലോഷൻ്റെ ചെറിയൊരു മാർക്കിംഗ് നിങ്ങൾക്ക് അവിടെ പുതിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് പുതിയതായിട്ട് വന്ന ഫീച്ചർ. അപ്പം ഇതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ ഫീച്ചർ ഞാൻ കാണുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയായിട്ട് വരുന്നതായിരിക്കും. സോ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. നമുക്കറിയാലോ നമ്മൾ റോഡ് ടു 9K ആണ്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ 9K യിലേക്ക് എത്തിക്കുക. നമ്മൾ പുതിയ പുതിയ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതുവരെ ഗുഡ് ബൈ ഗൈസ്, സീ യു, ബൈ ബൈ.